റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ അടിയന്തര ചികിത്സയിലെന്ന റിപ്പോർട്ട് കടുത്ത ഛർദിയെ തുടർന്ന് പുതിൻ പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു പുടിന് അടിയന്തര ചികിത്സ നൽകേണ്ടതുണ്ടെന്നും റഷ്യൻ ടെലിഗ്രാം ചാനലായ എസ് വി ആറിനെ ഉദ്ധരിച്ച് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേക മെഡിക്കൽ സംഘം പുതിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി മൂന്നു മണിക്കൂറോളം നീണ്ടുനിന്ന മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിന് പിന്നാലെ പുതിന് ടെർമിനൽ ക്യാൻസറോ പാർക്കിൻസൺ രോഗമുണ്ടെന്ന തരത്തിൽ പ്രചാരമുണ്ടായിരുന്നു പല പൊതുപരിപാടികളിലും പുതിൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വിറയ്ക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു പുതിന് പാർക്കിൻസൺസ് രോഗമാണെന്നും പുതിൻ അർബുദ രോഗത്തിന് ചികിത്സയിലാണെന്നും വിവിധ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഇതിനിടെ പുതിൻ ഉദര സംബന്ധമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്തിരുന്നു ശസ്ത്രക്രിയയും വിശ്രമത്തിനെടുക്കുന്ന സമയവും പുതിയെ കുറച്ചു കാലത്തേക്ക് അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഇടയുണ്ടെന്നും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു നിരവധി രോഗങ്ങൾ പുതിനെ അലട്ടുന്നുണ്ടെന്നും അതിൽ ഒന്നു മാത്രമാണ് അർബുദമെന്നും ബുധനോവും അറിയിച്ചു ഇതിനിടെ അർബുദ സംബന്ധമായ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന പുതിൻ അധികാര കൈമാറ്റത്തിന് ഒരുങ്ങുന്നതായും വാർത്തകൾ റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി നിക്കോളായ് പട്രൂഷേവിന് പുതിൻ അധികാരം കൈമാറാൻ ഇടയുണ്ടെന്നായിരുന്നു വാർത്ത ഓഗസ്റ്റ് മധ്യത്തോടെ റഷ്യ യുക്രൈൻ യുദ്ധം നിർണായക ഘട്ടത്തിലെത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ യുദ്ധം പരിസമാപ്തിയിലേക്ക് നീങ്ങുമെന്നും മെയ് ആദ്യം റഷ്യയുടെ നേതൃത്വം പുതിനിൽ നിന്ന് മാറ്റപ്പെടുമെന്നും ബുധനോവ് പറയുകയുണ്ടായി റഷ്യയിൽ ഭരണ അട്ടിമറിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും യുക്രൈൻ രഹസ്യാന്വേഷണ മേധാവിയായ ബുധനോവ് സൂചിപ്പിച്ചിരുന്നു ബലാറസ് പ്രസിഡന്റ് അലക്സാൻഡർ ലുക്കാഷേങ്കോവിനെ സ്വീകരിക്കാനെത്തിയ പുടിന്റെ വലതു കൈവിറയ്ക്കുന്നതും തുടർന്ന് പുതിൻ കൈ കോട്ടിനുള്ളിലാക്കി വെക്കുന്നതുമായ വീഡിയോ പുതിന് പാർക്കിൻസൺസ് രോഗമാണെന്ന സംശയം ഉയർത്തുന്നതായി ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പുതിൻ ഡിമൻഷ്യ രോഗിയാണെന്ന അഭ്യൂഹവും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ശസ്ത്രക്രിയക്ക് വിധേയനാക്കുന്നതിനു മുൻപുള്ള പുതിന്റെ ചീർത്ത മുഖവും കഴുത്തുമുള്ള രൂപം ആരോഗ്യനില വഷളാക്കുന്നുവെന്ന വാർത്തകൾ സാധൂകരിക്കുന്നതാണെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല യുദ്ധം വിജയിക്കുന്നതോടെ പുതിൻ അധികാര കൈമാറ്റം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി